രാജ്യത്ത് സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ സർക്കാരുകൾ ഇനി മുതൽ നേരിട്ട് ടെലിവിഷൻ ചാനൽ നടത്തരുതെന്ന് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. നിലവിലുള്ള ചാനൽ സംപ്രേഷണം പ്രസാർ ഭാരതി വഴിയാക്കണമെന്നാണ് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ മാർഗനിർദ്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാനങ്ങൾ ചാനൽ സംപ്രേഷണത്തിൽ നിന്ന് 2023 ഡിസംബറോടെ പൂർണ്ണമായും പിന്മാറണമെന്നും വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിലുണ്ട്. കേന്ദ്ര സർക്കാരിന്റെയോ സംസ്ഥാന സർക്കാരിന്റെയോ മന്ത്രാലയങ്ങൾ ഇനി ബോഡ്കാസ്റ്റിംഗ് മേഖലയിലേക്ക് കടക്കാൻ അനുമതിയില്ലെന്നും നിലവിലുള്ള ചാനൽ സംപ്രേഷണം പ്രസാർ ഭാരതി വഴിയാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. കേരളത്തിന്റെ വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സിനടക്കം നടപടി ബാധമായേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. തമിഴ്നാട് സർക്കാരിന്റെ വിദ്യാഭ്യാസ ചാനലായ കാൽവി ടിവി, ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ IPTV എന്നിവയ്ക്കും നടപടി ബാധിക്കും. ഈ ചാനലുകളും ജീവനക്കാരും തുടർന്ന് പ്രസാർ ഭാരതിയുടെ ഭാഗമാകും. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളോ സർക്കാർ സഹായം പറ്റുന്ന സ്ഥാപനങ്ങളോ സ്വകാര്യ മേഖലയുമായി ചേർന്ന് ബ്രോഡ്കാസ്റ്റിംഗ് നടത്തരുതെന്ന് 2012 ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചിരുന്നു. ഈ നിർദ്ദേശം കൂടി കണക്കിലെടുത്താണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കം. ക്രിക്കറ്റ് അസോസിയേഷൻ ഓഫ് ബംഗാൾ കേസിലെ സുപ്രീംകോടതി വിധിയും നിയമ മന്ത്രാലയത്തിന്റെ നിയമോപദേശവും കണക്കിലെടുത്താണ് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്ന് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. കോവിഡ് കാലത്ത് വിദ്യാലയങ്ങൾ അടച്ചതോടെ കേരളം, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ സർക്കാർ ചാനലുകളിലൂടെയായിരുന്നു കുട്ടികൾക്കായി ഓൺലൈൻ ക്ലാസുകൾ നടത്തിയിരുന്നത്. സംസ്ഥാന സർക്കാരിന്റെ മന്ത്രാലയങ്ങൾക്ക് ഇനി ബ്രോഡ്കാസ്റ്റിംഗ് മേഖലയിലേക്ക് കടക്കാൻ തീർത്തും അനുമതിയില്ലെന്നും നിലവിലുള്ള ചാനൽ സംപ്രേഷണം പൂർണ്ണമായും പ്രസാർ ഭാരതി വഴിയാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.